ആ എന്താമ്മേ? എടാതെ ഒന്ന് കടയിൽ പോയിട്ട് വരൂടാ. അമ്മ ഞാനൊരു കാര്യം ചെയ്യുമ്പോ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അയ്യോ സോറി മോനെ, ഡിസ്റ്റർബ് ചെയ്തില്. എന്താ ചെയ്യണേ, ഓൺലൈൻ ക്ലാസ് ആണോ? അയ്യോ അല്ലമ്മേ, ഞാൻ പൃഥ്വിരാജിന്റെ കുരുതിയാണായിരുന്നു. പൃഥ്വിരാജിന്റെ കുരുതിയും കണ്ടോണ്ട് ഇവിടെ ഇരുന്നാ ഉച്ചക്ക് പൃഥ്വിരാജ് കൊണ്ടുവന്ന് വരില്ല കറിക്കുള്ള സാധനങ്ങൾ. നീ പോയി വാങ്ങണം, ഇല്ലെങ്കി ഇവിടെ കുരുതി നടക്കും. അമ്മ എന്തിനാ ചൂടാവണേ, ഇന്നലത്തെ ചിക്കൻ കറിയില്ലേ, എനിക്ക് അത് മതി. ഇന്നലത്തെ കറി ഇത്തിരി അല്ലേ ഉള്ളൂ മോനെ. എനിക്ക് അത് മതി അമ്മ, ഞാൻ ആരോടും പരാതി ഒന്നും പറയണ്ട. അപ്പൊ കടയിൽ പോണ്ടല്ലോ. ആ ഇത്തിരി ഉണ്ടായുള്ളൂ, പക്ഷെ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് രാവിലെ അപ്പത്തിന് കറി ഇല്ലാണ്ടായപ്പ ഞാൻ ആ ചിക്കൻ കറി എടുത്ത് കഴിച്ച്. വല്ലാത്ത ചതിയായി പോയി. എന്തായാലും മോൻ കടയിൽ പോയേ മതിയാവൂ. ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. പിന്നെ സിനിമ കാണുന്നത് ഇത്ര വലിയ കാര്യമാണല്ലോ. പിന്നെ അല്ലാണ്ട് വെറുതെ സിനിമ ആണോ ഈ സിനിമ? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയും നോക്കിയിരിക്കണം, ബ്രൈറ്റ്നെസ് കൂട്ടിയോണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി അത്ര സമയമുണ്ടെന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് വോളിയം ഫുള്ളല്ലേ എന്ന് നോക്കിയിട്ട് ഫോണിനെ കൊണ്ട് യു ആർ ഹിയർ പ്രശ്നം എന്നുള്ള മെസ്സേജ് ഏൽപ്പിക്കണം. നോട്ടിഫിക്കേഷൻ വരുമ്പോ അതെടുത്ത് റിപ്ലൈ കൊടുക്കണം. എന്തൊക്കെ പണിയാ? ആണോ ഇത്ര ബുദ്ധിമുട്ടി? എന്തിനാ മോൻ ആ സിനിമ കാണുന്നേ? ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ച് എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അമ്മ. ആ സിനിമ കാണുമ്പോ കൊറേ പണി എടുക്കുന്നുണ്ട്. അങ്ങനെ മര്യാദക്ക് പറ. അങ്ങനെയാണെങ്കി ഞാൻ പോവൂലേ. എന്തൊക്കെ വേണം അത് പറ? കാൽ കിലോ മഞ്ഞപ്പൊടി. കാല് മഞ്ഞപ്പൊടി. ഓക്കെ. കാലില് മഞ്ഞപ്പൊടി, അരയില് ഉരുളക്കിഴങ്ങ്. ഹോ, ഇനി മറന്നു വേണ്ടിരുന്നാലിരുന്നു. പിന്നെന്തൊക്കെയാ? 100 പച്ചമുളക്, 100 വെണ്ടയ്ക്ക, 1/2 kg തക്കാളി. 100 പച്ചമുളക്, 100 വെണ്ടയ്ക്ക, 1/2 kg അരയില് പിന്നെ തക്കാളി, അരയിലല്ല ഉരുളക്കിഴങ്ങല്ലേ. അപ്പൊ അരയില് ഉരുളക്കിഴങ്ങും തക്കാളിയും കാലില് മഞ്ഞപ്പൊടി, 100 വെണ്ടയ്ക്ക, 100 പച്ചമുളക്. ഓക്കെ ബൈ. ആ മോനെ, ഗൾഫിൽ നിന്ന് പോന്ന്. ഞാനോ? പിന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടില്ല ചേട്ടാ, കറി വെക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വന്നത്. അപ്പൊ 11 മണിയല്ലേ ആയിട്ടുള്ളൂ, ഉച്ചക്ക് 1 മണിയാവുമ്പോഴേക്കും ഉണ്ണ. അയ്യോ അങ്ങനെയല്ല, ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ തന്നോട് തന്നെയാ ചോദിച്ചേന്ന് പറഞ്ഞതാ. ആ അതില്ല. ആ അപ്പൊ കാര്യം പറ, എന്ന് വന്ന് ഗൾഫീന്ന്? എത്ര ദിവസം ക്വാറന്റീൻ ഇരുന്നു? എന്നാ തീർന്നേ? ഈശ്വര, ഞാൻ VPN ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ പോണത് ഇയാള് പറഞ്ഞ. അല്ലേ VPN ഉപയോഗിക്കുന്നതിന് ക്വാറന്റീൻ ഇരിക്കണം. മോനെന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ചേട്ടന് ആള് മാറിപ്പോയതാ നേരത്തെ വന്നേ. ഞാനെങ്ങോട്ടും പോയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആണോ? അപ്പ ആരാ ഗൾഫിൽ പോയത്? ആ എനിക്കറിയോ. ആ ആരെങ്കിലും ആവട്ടെ. അല്ല ഇപ്പൊ എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെ വേണ്ടതല്ലേ ചേട്ടാ? 1/2 kg മല്ലിപ്പൊടി, അല്ല മഞ്ഞപ്പൊടി, അല്ല മല്ലിപ്പൊടി. മഞ്ഞപ്പൊടിയാണോ മല്ലിപ്പൊടിയാണോ അതോ മുളക് പൊടിയാണോ? 1/2 kg പച്ചമുളക്, 100 ഉരുളക്കിഴങ്ങ്. 100 ഉരുളക്കിഴങ്ങും 1/2 kg പച്ചമുളക, ഇതൊക്കെ തന്നെയാണോ വേണ്ടേ? ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് കറക്റ്റ് പറഞ്ഞുതരാം. എന്നാ വിളിച്ചു ചോദിക്കി, തെറ്റണ്ട. ഭയങ്കരായിട്ട് ഓർമ്മശക്തി ഉള്ള ആളാ, കടയിൽ ചെന്നിട്ട് മറന്നു. നീ വിളിക്കുന്നു. ഹലോ. ആ അമ്മേ, പച്ചമുളക് 1/2 kg അല്ലേ? 1/2 kg പച്ചമുളകോ? അല്ലേ, അന്നെന്താ വേണ്ടേ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഞാൻ ഇവിടെ പറയാം. ഒരു സെക്കൻഡ് ചേട്ടാ. എടാ 1/2 kg മഞ്ഞൾപ്പൊടി. ആ മഞ്ഞപ്പൊടി. ആ ചേട്ടാ 1/2 kg മഞ്ഞപ്പൊടി. 1/2 kg ഉരുളക്കിഴങ്ങ്, 1/2 kg തക്കാളി. 1/2 kg ഉരുളക്കിഴങ്ങും 1/2 kg തക്കാളി. ആ പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളി 1/2 kg. 100 പച്ചമുളക്, 100 വെണ്ടയ്ക്ക, അത്ര ഉള്ളൂ. 100 പച്ചമുളകും 100 വെണ്ടയ്ക്കയും. 100 വെണ്ടയ്ക്കയും 100 പച്ചമുളകും. അമ്മേ ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ടല്ലോ. ആ അത്രയുള്ളൂ, അത്രയുള്ളൂ. ആ ശരി ചേട്ടാ. എത്രയായിരുന്നല്ലേ? 128 രൂപ മോനെ. വേറെ എന്തെങ്കിലും വേണോ? ഇനിയൊന്നും വേണ്ട ചേട്ടാ. ഇനി വേണ്ട വരോ? വേണ്ട വന്നാ ഞാൻ പിന്നെയും വന്നം. ഒരു സെക്കൻഡ്. ഹലോ. ആ അമ്മേ, ഇനി എന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ടാലോ? വേണ്ട, അത്രയുള്ളൂ, വേഗം വാങ്ങിച്ചിട്ട് വാ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും വേണോ? ഇല്ല മോനെ, വേറൊന്നും ഇല്ല, നീ ഒന്ന് വേഗം വാ. ഉറപ്പല്ലേ? ഇനി ഒന്നും വേണ്ടാലോ?
ഉറപ്പാടാന്ന് വേഗം പാടാ, നിങ്ങൾ പോരേ. ഇനി വീട്ടിൽ വന്നിട്ട് മറന്നു എന്ന് പറയരുത്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഇരിക്കുന്ന ആ സന്തോഷ് ബ്രഹ്മി എടുത്ത് കഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, അങ്ങനെ ഒന്നും പറയൂല, വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നീ ഇങ്ങോട്ട് വാ എന്നാ. ഓക്കെ ശരി, വേറൊന്നും വേണ്ട ഏട്ടാ. 128 പറഞ്ഞേ, 100, 20 130. ആ 130 അല്ലേ. ബാക്കി 2 രൂപയ്ക്ക് ഞാൻ കോപ്പിക്ക് തരട്ടെ? കോപ്പിക്കോ പോക്കറ്റ് കോഫി കോപ്പിക്കോ? ചേട്ടാ എനിക്ക് 25 വയസ്സായി, ചേട്ടൻ എങ്ങനെ എന്നോട് ഇത് ചോദിക്കാൻ തോന്നി? എന്റെ പ്രായത്തിന്റെ പക്വതെങ്കിലും ചേട്ടൻ നോക്കണ്ടേ? മോശമായി പോയി ചേട്ടാ, മോശമായി പോയി. അയ്യോ, ഇവിടെ മിഠായി ചെലവില്ല, അപ്പൊ ഞാൻ ചില്ലറ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ബാക്കി ഈ മിഠായി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 2 രൂപ തരാം, ബാക്കി 2 രൂപ തരാം. കോപ്പിക്കോ എങ്ങനെ ചോദിക്കാൻ തോന്നിയ? അയ്യോ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ. ചേട്ടൻ ഒന്നില്ലെങ്കിൽ എന്നെ അറിയണതല്ലേ ചേട്ടൻ, ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. ഇല്ല മോനെ സോറി, ഞാൻ മോന്റെ പ്രായത്തിന്റെ പക്വതെങ്കിലും നോക്കണമായിരുന്നു. ഐ എം സോറി. സോറി പറഞ്ഞില്ല ഒന്നും ആവശ്യമില്ല. കോപ്പിക്കോ വേണ്ട, പോപ്പിൻസ് മതി. അമ്മേ ഇന്നാ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇനി വാങ്ങിയില്ല എന്ന് എന്നോട് പരാതി പറയരുത്. ഞാൻ സിനിമ കാണാൻ പോവാ. കൊള്ളാലോ നീ, മിടുക്കനായില്ലോ. ശരി, നീ പോയി സിനിമ കണ്ടോ, ഞാൻ കറി വെക്കട്ടെ. A few moments later. മോനെ. എന്താ അമ്മേ? അതെ. പറ. ഇന്ന് ഉച്ചക്ക് ഞാൻ സാമ്പാർ വെക്കാന്ന വിചാരിച്ചേ. സാമ്പാറാ? നല്ല കാര്യം, എനിക്ക് നല്ല ഇഷ്ട സാമ്പാർ. വേഗം വെക്ക്. ആ അപ്പഴേ അടുക്കളയിൽ ചെന്നപ്പോഴേ. ചെന്നപ്പോ? ആ അപ്പഴോ ഓർത്തേ. എന്ത്? സാമ്പാർ വെക്കാനേ പരിപ്പ് കൂടി വേണമായിരുന്നു, അത് മറന്നുപോയി. മൊവേം ചെന്ന് വാങ്ങിച്ചിട്ട് വാ. ആ എന്താ? ഒന്ന് കടയിൽ പോയിട്ട് വാടാ. അയ്യോ അല്ലമ്മേ, ഞാൻ സിനിമ. ആ ഉച്ചക്ക് എന്തെങ്കിലും കറിക്കണെങ്കി ഒരു കാ. ഇതാണോ അത്യാവശ്യ കാര്യം? ഉച്ചക്ക് നിനക്ക് എന്തെങ്കിലും കറി വേണമെങ്കിൽ പോയി ചോറ് വാങ്ങിച്ചിട്ട്. 100 വെണ്ടയ്ക്കയും 100 തക്കാളി. ആ ശരി. അയ്യോ ഞാൻ സാമ്പാർ വെക്കാന്ന വിചാരിച്ചേ. മോൻ വേഗം ചെന്ന് വാങ്ങിച്ചിട്ട് വാ. 130 അല്ലേ, ബാക്കി 2 രൂപയ്ക്ക് ഞാൻ പോക്കുപ്പിക്കോ. മമ്മി, മമ്മിയേ.